ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അമൂല്യ ശേഖരം. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون ബഹുമാനരായ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹനീയമായി മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ സമാഗതമായിരിക്കുന്ന ഈ വേളയിൽ, റമദാനിൻ്റെ ഒന്നാമത്തെ ഈ രാവിൽ, അല്ലാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാനും അതിനായി ഇവിടെ ഒത്തൊരുമിക്കാനും നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി. ഈ സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കി തന്ന അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം, ദുരാചാരങ്ങൾക്കെതിരെ റമദാൻ എന്നതാണ്. ആകാശഭൂമികൾ എന്ന് സൃഷ്ടിക്കപ്പെട്ടോ അന്ന് മുതൽ ഇന്ന് വരെ, ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാഹി ഇസ്ന അശറ ഷഹ്റ, അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങൾ 12 ആണ്. ഈ 12 മാസങ്ങളിൽ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല
നോമ്പിനായി പ്രത്യേകം തിരഞ്ഞെടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ലോകാവസാനം വരെ വിശുദ്ധ റമദാനിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് മറ്റു മാസങ്ങൾക്ക് ഇല്ലാത്ത ഒരു പവിത്രത? ഈ നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിന് നൽകിയത്, അതിൻ്റെ വിശദീകരണം വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് മുന്നിൽ വ്യക്തമാക്കി തന്നു. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദല്ലിന്നാസി വ ബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഷഹ്റു റമളാൻ, റമളാൻ മാസം, അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ഹുദല്ലിന്നാസി വ ബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനവുമായി സുവ്യക്ത തെളിവുകളുമായി മാനവ സമൂഹത്തിന് വഴികാട്ടിയായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ എന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹു ഖുർആൻ മാനവ സമൂഹത്തിന് അവതരിപ്പിക്കുമ്പോൾ ലോകത്ത് നിലനിൽക്കുന്ന ഏതെല്ലാം തരത്തിലുള്ള അന്ധകാരങ്ങളുണ്ടോ, ഇരുട്ടുകളുണ്ടോ, മനുഷ്യ മനസ്സുകളെ ബാധിച്ച ഏതെല്ലാം തരത്തിലുള്ള ലുലുമാത്തുകളുണ്ടോ, അന്ധകാരങ്ങളുണ്ടോ, ആ അന്ധകാരങ്ങളെ മുഴുവൻ നിർമാർജനം ചെയ്ത് ഹിദായത്താകുന്ന വെളിച്ചത്തിലേക്ക് മാനവ സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുപോകുവാനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇരുട്ടുകൾ ധാരാളമുണ്ട്. ധാരാളം ഇരുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ളുലുമാത്തുകൾ എന്ന് പ്രയോഗിച്ചത്. ആ ഇരുട്ടുകളിൽ നിന്ന് നൂറിലേക്ക്, പ്രകാശത്തിലേക്ക് മനുഷ്യനെ വഴികാട്ടി കൈപിടിച്ച് വളർത്തിക്കൊണ്ടു പോവുക എന്ന ദൗത്യമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് നിലനിൽക്കുന്ന ഏതെല്ലാം ജീർണതകളുണ്ടോ, അന്ധവിശ്വാസങ്ങളുണ്ടോ, ദുരാചാരങ്ങളുണ്ടോ, മനുഷ്യ മനസ്സുകളെ ദുഷിപ്പിക്കുന്ന സിദ്ധാന്തങ്ങളുണ്ടോ, ആ ഇരുട്ടുകൾക്കെതിരെ വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ഐഹിക ലോക ജീവിതത്തിൽ മനുഷ്യർ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്ത് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി മാനവികതയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമളാൻ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ, വിശുദ്ധ ഖുർആനെ സ്വാഗതമരുളുമ്പോൾ, മനസ്സുകൊണ്ട് നാം ഏറ്റെടുക്കേണ്ട പവിത്രമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നത്. റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കാരമേകി. റമളാനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കി. അതിന് കാരണമായി അല്ലാഹു പറഞ്ഞത് ഖുർആൻ ആ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ്. ആ റമളാനിലെ തന്നെ ഒരു രാത്രിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞു, ലൈലത്തുൽ ഖദ്ർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാത്രിക്ക് പേര് വെച്ചു. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ് ആ രാത്രി എന്ന് ഖുർആൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ രാത്രിയെ ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയാക്കിയത് എന്ന ചോദ്യത്തിനും ഖുർആൻ നൽകിയ മറുപടി, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ആ രാത്രിയിലാണ് എന്നതാണ്. ഖുർആൻ അവതരിപ്പിച്ച രാത്രി ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയാക്കുകയും ആ മാസത്തെ പവിത്രമായ ഒരു മാസമാക്കുകയും ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുണ്ടെങ്കിൽ, ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ആ ദിവസം അവതരിപ്പിക്കപ്പെട്ട, ആ മാസം അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ശ്രേഷ്ഠത എന്താണ്, പവിത്രത എന്താണ്, മഹത്വം എന്താണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം
ആ ഖുർആനുമായി എത്രമാത്രം മാനസികമായി ബന്ധം സ്ഥാപിച്ചു എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ആ വിശുദ്ധ ഖുർആനിന്റെ ഏടുകളിൽ നിന്ന് എത്ര ഏടുകൾ പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. ആ വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ച ഏതെല്ലാം കാര്യങ്ങൾ സുജീവിതത്തിലേക്ക് പകർത്തുവാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമ്മളൊരു അവലോകനം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമദാൻ എന്നതുകൊണ്ട്, റമദാനിൻ്റെ പവിത്രത വിശുദ്ധ ഖുർആൻ മൂലമാണെന്നതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ വഴി ഈ സമൂഹത്തിൽ വരുത്തേണ്ട മാറ്റം, ആ മാറ്റമാണ് സാധ്യമാകേണ്ടത്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ലോകത്ത് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു. നാം അറിയാതെ നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കളായി മാറുന്നു.